നിർധനനായ ഒരു തെങ്ങുകയറ്റ തൊഴിലാളിയുടെ മൃതദേഹം സംസ്കരിക്കാൻ തിരുവനന്തപുരത്തെ ശാന്തി മൃതദേഹത്തെ വെച്ച് വിലപേശുന്ന ഒരു രീതിയിലേക്കായിരുന്നു കഴിഞ്ഞ ദിവസം കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നുണ്ടായ നടപടി. 880 രൂപ മാത്രമേ ബി പി എൽ കാർഡുള്ളവർക്ക്, അതായത് ദാരിദ്ര്യ എന്ന നയം അല്ലെങ്കിൽ ആ ഒരു നിയമം ഇരിക്കുമ്പോഴാണ് 3000 രൂപ ഇവിടെ നിന്ന് ഈടാക്കിയിരിക്കുന്നത്. എൻ്റെ റെസീപ്റ്റ് ഇതിൽ കാണിക്കുന്നതാണ്. നമ്മളോട് ഈ ഒരു വീട്ടിൽ താമസിച്ചിരുന്നത്, അതായത് വീട് കാണുമ്പോൾ തന്നെ അറിയാം നിർധനരായ ഒരു വ്യക്തിയുടെ, ഒരു തെങ്ങുകയറ്റ തൊഴിലാളിയുടെ വീടാണിത്. ഇദ്ദേഹം കഴിഞ്ഞ ദിവസം മരണപ്പെടുകയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിക്കാൻ പോയ ഈ ബി പി എൽ കാർഡ് അവിടെ കാണിച്ചു എന്നുള്ളതാണ് പറയുന്നത്. മൃതദേഹം സംസ്കരിക്കാൻ പോയ നാട്ടുകാർക്ക്, അതായത് നാട്ടുകാരൊക്കെ പണം പിരിവെടുത്താണ് ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം പോലും സംസ്കരിക്കാനുള്ള പൈസ കണ്ടെത്തിയത്. അത്രത്തോളം നിർധനരായ വ്യക്തിയാണ് ഇദ്ദേഹം. കൂടെ ഉണ്ടായിരുന്ന ആളാണ് അല്ലേ? കൂടെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഇന്നലെ സംഭവിച്ചത്? ഇന്നലെ അവിടെ പോയപ്പം ആദ്യം ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അവരും വിറവിന് പൈസ വേണമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് 1700 രൂപ വാങ്ങിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് 200 അല്ലാതെ വാങ്ങിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് ഇനി അസ്ഥി എടുക്കാൻ പോകണമെങ്കിൽ അതിനും പൈസ വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് അത് പറഞ്ഞിട്ടില്ല. അത് പോയാതി തരാമെന്ന് പറഞ്ഞത്. അതായത് വളരെ പാവപ്പെട്ട വീട്ടിലുള്ളതാണെന്നുള്ളത് നിങ്ങൾ അറിയിച്ചിരുന്നു അല്ലേ? അറിയിച്ചിരുന്നു. എന്നിട്ട് അവർ അതിനൊന്നും സമ്മതിച്ചില്ല. അവർ ഇവിടെ പറയുന്നത് ഈ ശാന്തി കവാടത്തിൽ ഓരോ വ്യക്തികൾക്കും, അതായത് ഓരോ അവരുടെ സ്റ്റാറ്റസ്, അവരുടെ റേഷൻ കാർഡിലെയൊക്കെ സ്റ്റാറ്റസ് അനുസരിച്ച് സാമ്പത്തിക നിലവാരം വെച്ച് എത്ര രൂപയാണ് അടക്കേണ്ടത് എന്നൊക്കെയുള്ളൊരു വില പട്ടികയുണ്ട്. ആ പട്ടിക സാധാരണഗതിയിൽ അവിടെ പ്രദർശിപ്പിക്കണം എന്നുള്ള ഒരു നിബന്ധനയുള്ളതാണ്. പക്ഷേ അതവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിൽ ഈ എമൗണ്ട് മാത്രം മായ്ച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു മഞ്ഞ ബോർഡിൽ എമൗണ്ട് മാത്രം അതിൽ മായ്ച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കൊള്ളപ്പിരിവ് നടത്തുക എന്നുള്ള ഒരു അജണ്ട ഇവരുടെ ഭാഗമായി ഉണ്ടാകുന്നുണ്ട്. സഹോദരൻ്റെ മരണത്തിൻ്റെ ആ വേർപാടിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വിഷമം കൂടി. ഒരു പാവപ്പെട്ട നിർധനരായ ഒരു വ്യക്തിയാണല്ലോ, തെങ്ങുകയറ്റ തൊഴിലാളിയായിട്ടാണോ ജോലി? എത്ര വർഷമായിട്ടാണ്? ഈ കാർഡ് കാണിച്ചിട്ടും പൈസ ഇളവ് ചെയ്ത് കൊടുത്തില്ല. ഇവിടെ നാട്ടുകാരുടെ ഒക്കെ ഒരു മനസ്സോട് കൂടിയാണ് ഈ സാമ്പത്തികം പോലും കണ്ടെത്തിയത്. അപ്പോൾ ഇത് എന്തായിരുന്നു ഇവർ ആദ്യം നിങ്ങൾ പോയപ്പോൾ എത്ര രൂപയാ ചോദിച്ചത്? ആദ്യം പോയപ്പോൾ 1700 കേട്ടു. 1700 റെസീപ്റ്റ് തന്നു അല്ലേ? തന്നു, തന്നിട്ടുണ്ട്. അതിനുശേഷം എത്ര റെസീപ്റ്റ് ഇല്ലാതെ എത്ര രൂപയാണ്? റെസീപ്റ്റ് ഇല്ലാതെ 200 ഇതൊക്കെ കേട്ടു. അത് കഴിഞ്ഞിട്ട് ഇത് മസാലത്തിന് പോകുമ്പം അവിടെ അവർ പറയാമെന്ന് പറഞ്ഞു. പിന്നെ എന്തിനൊക്കെയുള്ള ഇതെന്നാണ് ഇവർ പറയുന്നത്? ഇവിടെ അസ്ഥി എടുക്കുന്നതിനും വിറവിൻ്റെതും പിന്നെ അവിടെ കൊണ്ടുവന്നതിൻ്റെ അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ നമ്മൾ അറിഞ്ഞില്ല. എന്നാൽ ഉറക്കവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ പറയിൽ അങ്ങോട്ടേക്കൊണ്ട് അലഞ്ഞുകൊണ്ട് നമ്മൾ അറിഞ്ഞത് ആ സമയത്ത് മൃതദേഹം വെച്ചിട്ട് അവർ വില പേശുന്ന തരത്തിലാണ് ഇങ്ങനെ പൈസ കൂടുതൽ വേണം പറഞ്ഞത്. അങ്ങനെ പറഞ്ഞുകൊണ്ടായിരുന്നു അല്ലേ? ഇത് പറഞ്ഞിട്ട് വീഡിയോ എന്തോ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് വില പേശുന്ന തരത്തിൽ അവർ സംസാരിക്കുകയാണ്. അതായത് ഇത് ഇവരെ സംബന്ധിച്ച് ഒരു വ്യക്തിയുടെ ഒരു കാര്യമില്ല, പലരുടെയും ഒരു അവസ്ഥയാണിത്. ഇത് ഗണേശൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥ മാത്രമായിരിക്കും ഈ വീട്ടുകാരെ സംബന്ധിച്ച്. പക്ഷേ ഓരോ ദിവസവും തിരുവനന്തപുരത്തെ ശാന്തി കവാടത്തിൽ കോർപ്പറേഷന് കീഴിലുള്ള സംസ്കരിക്കേണ്ട ഇടമാണ് ശാന്തി കവാടം. ഇവിടെ എത്തുന്നത് നിരവധി പേരാണ്. ഒരു പക്ഷേ മിനിമം ഒരു 10 പേരെങ്കിലും ഈ അടക്കവുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇതിൽ നിർധനരായ കുടുംബങ്ങളുണ്ട്. ഇവർക്കൊക്കെ കൃത്യമായി കൊടുക്കേണ്ട നിശ്ചയിച്ചിരിക്കുന്ന ഒരു തുക മാത്രമാണ് നൽകേണ്ടത്. നമ്മളോടൊപ്പം ഒരു നാട്ടുകാരൻ കൂടെ ചേരുന്നുണ്ട്. അങ്കിൾ വളരെ പാവപ്പെട്ട ഒരു കുടുംബമാണ് അല്ലേ? കുടുംബം ജോലിയും കൂലിയും ഒന്നുമില്ല. അപ്പം കുറച്ച് എനിക്ക് കുറച്ച് പണ്ട് കണ്ടേ അറിയാൻ പുള്ളിയ. അപ്പം ഇപ്പം കുറച്ച് ദിവസം സുഖമില്ലാത്തതുകൊണ്ട് ജോലിക്കൊന്നും പോകണില്ല. അപ്പം ഇങ്ങനെ അങ്ങനെ ഒരു വേർപാടുണ്ടായി, മരണമുണ്ടായി. ഇപ്പോൾ ഈ ഒരു ഇതിൽ നിന്നുണ്ടായിരിക്കുന്നത് വളരെ വിഷമകരമായ ഒരു സാഹചര്യമാണ് അല്ലേ? ഈ അവൻ്റെ പെരുമാറ്റം കൊണ്ട് നാട്ടുകാരൊക്കെ ഇടപെട്ടത്. ഓക്കെ. അത്രയും വളരെ പാവപ്പെട്ട ഒരു നിർധനരായ ഒരു കുടുംബമാണ്. 3 മക്കളുള്ള ഒരു പിതാവാണ് മരണപ്പെട്ടത്. അത് ഈ തരത്തിൽ അത് കൂലിപ്പണി ചെയ്താണ് വളർത്തുന്നത്. പണി ചെയ്താണ് മക്കളെയൊക്കെ വളർത്തുന്നത് അല്ലേ? അതെ. പ്രത്യേകിച്ച് ഇവർക്ക് ആകെ കൂടെ കാണിക്കേണ്ടിയിരുന്ന ഒരു പ്രൂഫ് ഇത് മാത്രമാണ്, ബി പി എൽ കുടുംബമാണ് എന്നുള്ളത്, ദാരിദ്ര്യരേഖയ്ക്ക് താഴോട്ടാണ് എന്നുള്ളതാണ് കാണിക്കേണ്ടിയിരുന്നത്. ഈ ഒരു റേഷൻ കാർഡ് മാത്രമാണ്. ഈ റേഷൻ കാർഡ് കാണിച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത് അല്ലേ? കാണിച്ചിരുന്നു. ഈ ഒരു പ്രൂഫ് മാത്രമായിരുന്നു അവിടെ വേണ്ടി വരുന്നത്. ഇങ്ങനെയുള്ളവർക്ക് 880 രൂപയിൽ കൂടുതലൊന്നും അവിടെ ഈടാക്കേണ്ടി വരുന്നില്ല. 880 രൂപയാണ് സംസ്കരിക്കാനുള്ള ഫീസായി ഈടാക്കേണ്ടത്. പക്ഷേ അതിൽ നിന്ന് വിഭിന്നമായാണ് ഇത്തരത്തിൽ 1700 രൂപ അതിൻ്റെ ഇരട്ടി തുകയോളം ആദ്യം എടുക്കുന്നു. അതിനുശേഷം വീണ്ടും എക്സ്ട്രാ വാങ്ങിക്കുന്നത് 1200. അതിന് വിറകിൻ്റെ കാരണങ്ങളും തൊഴിലാളികളുടെ കാരണങ്ങളും മറ്റെന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങേണ്ട കാരണങ്ങളൊക്കെ പറഞ്ഞ് ഇവർ അങ്ങോട്ട് ഇത് നാട്ടുകാർ പിരിവെടുത്താണ് നൽകുന്നതെന്ന് പറഞ്ഞിട്ട് പോലും അത് ചെവിക്കൊണ്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നീട് ഇത് ഒതുക്കി തീർക്കാൻ ചില ഇടപെടലുകളൊക്കെ നടന്നതായി അറിയുന്നു. ശരിയാണോ?
അപ്പോ അത്തരത്തിലുള്ള ഇടപെടലും കൂടെ ഈ പാർട്ടിയുടെ ഭാഗത്തു നിന്നൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ഇത് ഒരാളുടെ കാര്യമല്ല, പലർക്കും ഇത് നേരിടേണ്ടി വരുന്ന പ്രശ്നമായതുകൊണ്ട് തന്നെ ഇത് സമൂഹത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നം കൂടെ ആയതുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് അനുഗോപിക്കൊപ്പം മാളിക വർഗീസ് പോൾ, ഫോക്കസ് ന്യൂസ് ടിവി.